മോളെ, നീ എന്താടി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. അല്ലെങ്കിൽ ഓരോ ദുർനിമിത്തങ്ങൾ കണ്ട് പേടിച്ചിരിക്കാണ് ഞാനെന്ന് അറിഞ്ഞൂടെ? മോളെ തുളസി, എന്താ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നെ? നീ ഇപ്പൊ എവിടെയാ? എന്റെ മോൾ എന്തോ വലിയ സങ്കടത്തിലാണല്ലോ. എന്താ മോളെ? ചെറിയൊരു സംഭവം ഉണ്ടായി അമ്മ. എന്താ മോളെ? നീ കരയണമെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിരിക്കണല്ലോ. എന്താണെങ്കിലും അമ്മയോട് പറ. അമ്മ വിഷമിക്കരുത്. മാമന് മാമന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ഹോസ്പിറ്റലിലോ. അയ്യോ, എന്റെ ഏട്ടൻ എന്താ പറ്റിയത്? രാവിലെ ഏട്ടന്റെ ഫോട്ടോ വീണ് പൊട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. അമ്മ പേടിക്കാനൊന്നുമില്ല, അമ്മ കരയല്ല. അമ്മ അച്ഛനും ഞാനൊക്കെ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട്. അമ്മ അവിടെ ഇരുന്ന് മാമന് വേണ്ടി പ്രാർത്ഥിച്ച മാത്രം മതി. ഇല്ല മോള്, എനിക്ക് നേട്ടനെ കാണണം. ഞാൻ അങ്ങോട്ട് വരിക. നീ ഏട്ടൻ ഏത് ഹോസ്പിറ്റലിൽ ഉള്ളെന്ന് പറ. അമ്മ വിളിച്ചിരുന്നു, ഞാൻ കാര്യം പറഞ്ഞു. കുഴപ്പമൊന്നും എപ്പോഴായാലും അമ്മ അറിയില്ല അച്ഛ. മാമന് കാര്യമായിട്ടൊന്നും പറ്റിയില്ലെന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടിയല്ലേ, ഒരു പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് അപകടം പറ്റിയത്. അല്പം കോംപ്ലിക്കേറ്റഡാ. വെടിയുണ്ടയുടെ പൊസിഷൻ അറിയാനുള്ള ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷമേ സർജറിയുടെ കാര്യം തീരുമാനിക്കാൻ കഴിയൂ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ തരണം ചെയ്തു എന്ന് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. ഡോക്ടർ പ്ലീസ്, എന്റെ മാമനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കൂൾ ഡൗൺ, വി വിൽ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. ഡോക്ടർ, ACP കൃഷ്ണപ്രസാദ്. പറയൂ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഡോക്ടർ. അദ്ദേഹത്തിന്. മാഡം, പരിശോധനകൾ നടക്കുകയാണ്. നെഞ്ചിന്റെ ഭാഗത്താണ് വെടിയേറ്റത്. സോ കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാകാനിടയുണ്ട്. കുറച്ച് ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റും. മോളെ, അതെ അങ്കിൾ. ദുർഗമ്മ, നിർത്തടി. ആരാടി നിന്റെ അമ്മ? തൃപ്തിയായില്ലേ? ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തപ്പോ നിനക്ക് തൃപ്തിയായില്ലടി? നീ കാരണം എന്റെ പ്രസാദേട്ടിന് വെടിയേറ്റതെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ, എന്തൊക്കെയാ ദുർഗ നീ പറയുന്ന? നിങ്ങൾ അറിഞ്ഞു ഒന്ന് സത്യമല്ല ദുർഗേച്ചി. എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. വേണ്ട, ജയം കൂടി അവിടെ ഉണ്ടായിട്ടല്ലേ. എന്റെ പ്രസാദേട്ടിന് ഇങ്ങനെ സംഭവിച്ചത്? ഓഫീസർമാർക്ക് വേണ്ടി സാധാരണ ജവാന്മാരാ മുമ്പിൽ കയറി നിന്ന് വെടികൊള്ളുന്നത്. ഇവിടെ നീ നിന്റെ ഓഫീസറിനെ മറയാക്കി രക്ഷപ്പെടാൻ നോക്കി, അതല്ലേ ഉണ്ടായത്? ദുർഗേച്ചി, വേണ്ട,
എനിക്ക് നിന്നെ ഒരു ന്യായീകരണവും കേൾക്കണ്ട. എല്ലാം ദുർഗയ്ക്ക് അറിയാം. എല്ലാം ഇത് തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ല. അച്ഛന്റെ ജീവന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയം. നമുക്ക് എങ്ങനെ ഒരു ഗതി വന്നല്ലോ മോനെ. നിന്റെ അച്ഛൻ ഒരു പാവായിരുന്നില്ലേ? ദൈവം എന്തിനാ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് ഭഗവാനെ? കരയല്ലേ അമ്മ, അച്ഛനൊന്നും സംഭവിക്കില്ല. അമ്മ കരയല്ലേ? എന്റെ പ്രസാദേട്ടിന് വേണ്ടി നിന്റെ ഒരു തുള്ളി കണ്ണുനീര് ഇവിടെ വീണു പോവരുത്. അദ്ദേഹത്തിന് വേണ്ടി കരയാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തന്നൂടേടി. ആണോ? ആ ശരി ശരി, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നീ ഒന്നുകൂടി ഒന്ന് വിളിക്ക്. ഹോസ്പിറ്റലിൽ പോണോ വീട്ടിൽ വരണോ എന്ന് അറിയില്ലല്ലോ. ആ ശരി. അല്ല, അറിഞ്ഞോ, നമ്മുടെ ദേവമംഗലത്തെ കൃഷ്ണപ്രസാദിന് വെടിയേറ്റു. കൃഷ്ണപ്രസാദിന് വെടിയേറ്റു? അതെ, അച്ചൂലു എന്നെ വിളിച്ചു പറഞ്ഞത്. സീരിയസ് ആണത്രേ. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അസിസ്റ്റന്റ് കമ്മീഷണർ ആരാ വെടിവെച്ചത്? ആ ടി വി വെച്ചു നോക്ക്, അതില് വിശദമായ വാർത്ത കേക്കാം. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് നിനക്കെന്താ ഒരു വിഷമവും ഇല്ലാത്തത് മംഗളം? ഞാനെന്തിനാ വിഷമിക്കുന്നേ? എന്റെ മകളുടെ ഭർത്താവൊന്നും അല്ലല്ലോ അവൻ. താമരപ്പുറത്തിരിക്കുന്ന സരസ്വതിയെ വേണ്ടെന്ന് വെച്ച് ശൂലവുമായി നിൽക്കുന്ന ദുർഗയെ സ്വീകരിച്ചവനല്ലേ അവൻ. അനുഭവിക്കണോ അവൻ? നീ ഇങ്ങനെ മോഹുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനും ഉള്ളതിനേക്കാൾ വലിയ ദണ്ണമൊന്നും നീ അഭിനയിക്കണ്ട. നിന്റെയൊക്കെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞിട്ടാ അദ്ദേഹത്തിന് ഇപ്പൊ ഈ അവസ്ഥ വന്നത്. അമ്മേ, മതി.
ഞാനും എന്റെ മോനും ഇവിടെ കാത്തു നിൽക്കുമ്പോ നിനക്കാണോടി അദ്ദേഹത്തെ ആദ്യം കാണേണ്ടത്? ദുർഗേച്ചി, ദുർഗേച്ചി, നിന്റെ ഈ അഭിനയം കാണുമ്പോ ബാക്കി ആർക്കും അദ്ദേഹത്തോട് സ്നേഹം ഇല്ലെന്ന് തോന്നുമല്ലോ. ഈ പ്രകടനമൊന്നും ഇനിയിവിടെ വേണ്ട. എന്താ ദുർഗേച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ഹോസ്പിറ്റലാ. അകത്തൊരാൾ സീരിയസ് ആയിട്ട് കിടക്കുമ്പോ നിങ്ങളൊന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കോ? ഡോക്ടർ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്? കണ്ടീഷൻ ക്രിട്ടിക്കല. അർജന്റായിട്ട് ബ്ലഡ് എത്തിക്കണം. എ ബി നെഗറ്റീവ്, റെയർ ഗ്രൂപ്പ്. ഇവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല. അത്യാവശ്യമായിട്ട് എവിടെന്നെങ്കിലും എത്തിച്ചേ പറ്റൂ. ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവരെ എത്തിച്ചാലും ബ്ലഡ് എടുക്കാം. എ ബി നെഗറ്റീവ് ബ്ലഡ് ആർക്കാമേ ഉള്ളത്? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാ. ഡോക്ടർ, എന്റെ മാമന് ഞാൻ ബ്ലഡ് കൊടുക്കാം. സിസ്റ്റർ, എത്രയും വേഗം ഏർപ്പാടി. ഡോക്ടർ, വേറെ ആരുടെ ബ്ലഡ് എന്റെ ഭർത്താവിന് കൊടുത്താലും ഇവളുടേത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇനി പണം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. വേഗം നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് അന്വേഷിപ്പിക്കും. എന്റെ അമ്മ ആ ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. റെയർ ഗ്രൂപ്പാണെന്ന് ഡോക്ടർ എന്നെ പറഞ്ഞില്ലേ? അതെ, കൂട്ടി ചെല്ല. വേണ്ട ഡോക്ടർ, വേണ്ട. എന്റെ ഭർത്താവിന് എത്ര സമയത്തിനുള്ളിൽ ബ്ലഡ് വേണമെന്ന് പറ. ഞാൻ എത്തിക്കാം. എവിടെന്ന്? ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിടന്ന സാധനമൊന്നുമല്ല. ഞങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത്. ഇമ്മീഡിയറ്റ് ബ്ലഡ് കിട്ടിയേ പറ്റൂ. സിസ്റ്റർ, കൊണ്ടുപോയിക്കോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ ഡോക്ടർ ഇത്? എന്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ നിങ്ങളാണോ തീരുമാനം എടുക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ ആണ് വലുതെങ്കിൽ ഹസ്ബൻഡിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് വലുത് എന്റെ പേഷ്യന്റിന്റെ ജീവന്. അതെ, എന്താടാ ഇതൊക്കെ? എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഡ്രാമ നടത്തുകയാണോ? എന്റെ അമ്മ ഈ സിറ്റുവേഷനിൽ തുളസിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആയത് ഒരു ഭാഗ്യമായിട്ട് കണ്ടൂടെ?
ബ്ലഡ് മാത്രമല്ല ജീവൻ തന്നെ എടുത്തിട്ടായാലും എന്റെ മാമന്റെ ജീവൻ തിരിച്ചു നൽകണ ഈശ്വര. തുളസിയെ തടയാൻ മാത്രം എന്ത് പകയാ അമ്മേ അമ്മയ്ക്ക് അവരോട്. പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വെടിവെച്ചിട്ട് ആ ക്രിമിനൽ അപ്പൊ തന്നെ മരിച്ചില്ലേ, അതിന്റെ മൊഴിയെടുക്കാനായിരുന്നു. ആ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ മോളെ? അറിയില്ല അച്ഛാ, ഞാൻ ബ്ലഡ് കൊടുത്തപ്പോ വന്നതേ ഉള്ളൂ. അമ്മ, ഡോക്ടർ വന്നിരുന്നു. ആ അദ്ദേഹം ഐസിയുന്ന് ഇറങ്ങി വെറുതെ പോകുന്നത് കണ്ടു, പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് ഓരോ മണിക്കൂറിലും മെഡിക്കൽ ബോർഡുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് 48 മണിക്കൂർ ക്രിട്ടിക്കൽ പീരീഡ് തന്നെയാണെന്ന. ബ്ലഡ് കൊടുക്കാൻ തുളസി അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേടി? ആ അത് അപ്പച്ചി എനിക്ക് മനസ്സിലാവാത്തെ. അപ്പച്ചി അവിടെ ഇല്ലായിരുന്നല്ലേ? ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കോടി. അവളുടെ രക്തം സ്വീകരിക്കുന്നതിലും ഭേദം, പ്രസാദ് ചാവുന്നതാ നല്ലതെന്ന് ഞാൻ പറയില്ലേ? കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രക്ത പ്രസാദ് സാറിന്റെയും തുളസിയുടെയും, അതുകൊണ്ടാവും ദുർഗേച്ചി സമ്മതിച്ചത്. എന്നാലും വേണ്ടായിരുന്നു. ഇനി ഈ ഒരു സെന്റിമെന്റ്സ് പിടിച്ചായിരിക്കും പ്രിയയും തുളസിയും ദേവമംഗലത്ത് കയറിപ്പറ്റ നോക്കുന്നത്. അതെ, തുളസി കാരണം അച്ഛന്റെ ജീവൻ രക്ഷപ്പെട്ടതുകൊണ്ടേ ആദിക്ക് അവളോടുള്ള പ്രേമം കടലോളം കൂടുകയും ചെയ്യും. എന്തിപ്പ ചെയ്യാ അപ്പച്ചി? തുളസിയും പ്രിയയും ഇനി ഹോസ്പിറ്റലിൽ നിൽക്കാൻ സമ്മതിക്കരുത്. രണ്ടിനെയും അവിടെ ഒന്ന് ഓടിക്കണം. അത് നല്ല ഐഡിയ, പക്ഷെ ആര് ചെയ്യും? നമ്മളിൽ ആരെങ്കിലും കുത്തിപ്പൊക്കിയാലല്ലാതെ ഈ ഒരു അവസ്ഥയില് ദുർഗേച്ചിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
അപ്പച്ചി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോ, പറ്റി ഞാനും വരാം. നീ ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ശരി അപ്പച്ചി. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഇതുവരെ ബോധം വീണിട്ടില്ല മേഡം, അതിന് ഇനിയും സമയമെടുക്കും. നേരത്തെ നിന്നും കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആണെന്ന് പറയാം, ബട്ട് സർജറിയിലൂടെ ബുള്ളറ്റ് പുറത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടുമില്ല. ബുള്ളറ്റ് പെട്ടെന്ന് പുറത്തെടുത്തില്ലെങ്കിൽ അപകടമല്ലേ ഡോക്ടർ? അപകടമാണ്, പക്ഷേ ഇപ്പൊ അത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ റിസ്ക് ആവുമെന്ന് ടെസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിന് തൊട്ട് താഴെയാണ് ബുള്ളറ്റ് തറച്ചിരിക്കുന്നത്. ഒരു തലനാരിഴ തെറ്റിയിരുന്നെങ്കിൽ ആളിപ്പയില്ല. അക്കാര്യത്തിൽ ഭാഗ്യം തുണച്ചു. എന്നാലും കാർഡിയാക് പ്രോബ്ലങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം. കുറച്ചു നാളത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ബാക്കി പ്രശ്നങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം സർജറി മതിയെന്നാണ് വിദഗ്ധ സമിതിയുടെ തീരുമാനം. ഡോക്ടർ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പേഷ്യന്റിന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ പാടില്ല. മേഡം ഓരോരുത്തരായിട്ട് മാത്രം. എനിക്കും എന്റെ മോനും അദ്ദേഹത്തെ ഈ നിലയിൽ തനിച്ചു കാണാനാവില്ല ഡോക്ടർ. ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോട്ടെ പ്ലീസ്. ഓക്കെ വരൂ. പ്ലീസ് കരയല്ല, അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യില്ല. എന്റെ അച്ഛനെ നമുക്ക് ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ മോനെ. അച്ഛനെ നമുക്ക് ജീവനോടെ കിട്ടിയില്ലെന്ന്, അച്ഛൻ തിരിച്ചു വരും ഉറപ്പ്. എന്നാലും സ്വന്തം ജീവൻ മറന്ന് മറ്റുള്ളവരെ രക്ഷിക്കുമ്പോ നീ ഞങ്ങളെ ഒരു നിമിഷം ഓർത്തില്ലല്ലോ പ്രസാദ്. ഓർത്തിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു. പ്രസാദ് പ്രസാദ്. മാഡം പ്ലീസ്, ഇവിടെ ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞതല്ലേ? ദയവ് ഇത് പുറത്തു പോണം, ബാക്കിയുള്ളവർ പെട്ടെന്ന് കണ്ടോട്ടെ. അയ്യോ ഡോക്ടർ, ഇനി ഞങ്ങൾക്കറിയില്ല, ശബ്ദിക്കില്ല. കുറച്ചു സമയം ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടോണ്ട് ഇവിടെ നിന്നോട്ടെ. ഇല്ലേ